നമ്മുടെ 9th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് എക്സാം എത്തിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് എക്സാം ഏതാ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാ ബയോളജി ആണ് അല്ലെ. അപ്പൊ അവസാനമായിട്ടുള്ള നമ്മുടെ ബയോളജി നമുക്ക് പവർഫുൾ എക്സാം ആക്കി മാറ്റണം. അതിനായിട്ട് സൈലത്തിന്റെ മാരത്തോൺ ലൈവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബയോളജി എക്സാമിന്റെ തലേ ദിവസം അതായത് 28-ാം തീയതി വൈകുന്നേരം കൃത്യം 7:30 നമ്മുടെ മാരത്തോൺ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ മാരത്തോൺ ലൈവിൽ എല്ലാ മക്കളും ഉണ്ടാവുക. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മൾ 9th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ആകെ ഉള്ളത് 7 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ആ ഓരോ ചാപ്റ്ററിലും മസ്റ്റ് 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 സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതായത് ഓരോ ചാപ്റ്ററിനും ഓരോ ടോപ്പിക് വീതം, അങ്ങനെ 7 ടോപ്പിക് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് മിസ് പറയുന്നില്ല, ജസ്റ്റ് ഏതൊക്കെ ടോപ്പിക് നിങ്ങൾ പഠിക്കണം എന്ന ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക, അത് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ സൈലം ക്ലാസ് 9 എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകും. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1-ാമത്തെ ചാപ്റ്ററിലെ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയറിലെ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് എന്തായാലും മക്കളെ നമുക്ക് ഒരു ചോദ്യം ഉറപ്പിക്കാം. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഫിഗേഴ്സ് എന്തൊക്കെയാണ് ആൻഡ് ഓരോ ചാപ്റ്ററും വളരെ ബ്രീഫായിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം, അതെല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരുപാട് ലൈവ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് മാത്രമേ എക്സാമിന് പോവാ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ആഫ്റ്റർ ഫോട്ടോസിന്തസിൽ ഒരു ടോപ്പിക് ആണല്ലേ ഇത്. അപ്പൊ ഫോട്ടോസിന്തസിന് ശേഷം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അതായത് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു, ഗ്ലൂക്കോസ് വാട്ടർ സോലബിൾ ആയതുകൊണ്ട് സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ശേഷം സുക്രോസ് ആയിട്ട് മാറുന്നുണ്ട് ആൻഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഗ്ലൂക്കോസ് രൂപപ്പെട്ടിട്ട് ഗ്ലൂക്കോസ് അന്നജമായിട്ട് മാറുകയും അന്നജം സുക്രോസ് ആയിട്ട് മാറിയിട്ട് അതിന് ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രൂപപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നാളത്തെ എക്സാമിന് നിങ്ങൾ ഇത് പഠിച്ചിട്ടല്ല പോകുന്നെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് എല്ലാവരും പഠിച്ചതിന് ശേഷം മാത്രം നാളത്തെ എക്സാമിന് പോവാ. നമ്മളെ ലൈഫ് സെഷൻസിലെല്ലാം തന്നെ ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും അതൊന്ന് കണ്ടു നോക്കണേ. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബില്ലസിന്റെ സ്ട്രക്ചറാണ്, ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് ആഹാരം എന്ന പദത്തിൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണിത്. അതായത് ബില്ലസിന്റെ സ്ട്രക്ചർ മേ ബി ഇത് റീഡ്രോ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ ബില്ലസിന്റെ ഘടന പഠിക്കാതെ, അതായത് രക്തലോമികളും ലാക്ടിയലുകളും ധമനികളും അതേപോലെ തന്നെ ലിംഫും ആഹ്യും സിരയൊക്കെ അടങ്ങുന്ന ബില്ലസിന്റെ ഈ ഘടന നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. നാളത്തെ ചോദ്യം പേപ്പറിൽ ഇതിൽ നിന്നൊരു ചോദ്യം മക്കൾ കാണും. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, സെറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3-ാമത്തെ ടോപ്പിക് നോക്കാം. നമ്മുടെ 3-ാമത്തെ ചാപ്റ്റർ ആണ് ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് അല്ലെ, അതായത് സിമ്പിൾ ന്യൂട്രിയസ് ഇൻ ടു സെൽസ്. അതായത് ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്, അല്ലെങ്കിൽ നമ്മളുടെ വെയിന്, ആർട്ടറി, കാപ്പിലാരി എന്തൊക്കെയാണെന്നുള്ളത്, അതിന്റെ പിക്ചറുകള്, മീൻസ് അതിന്റെ ക്യാരക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, സ്ഥിര എന്താണ്, ധമനി എന്താണ്, ലോമികകൾ എന്താണ്, ഇതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ആൻഡ് ഇതിന്റെ സ്ട്രക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്ലസ് അതിന്റെ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം. അപ്പൊ ആ ക്യാരക്ടേഴ്സ് പ്ലസ് അതിന്റെ സ്ട്രക്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇത് ടേബുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനോ, അങ്ങനെ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ ഇത് മാത്രം പഠിച്ചാൽ പോ മതി എന്നല്ല അർത്ഥം. ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട് അതെല്ലാം ഓരോ ചാപ്റ്റർ വൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4-ാമത്തെ ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ 4-ാമത്തെ ചാപ്റ്ററിൽ സെല്ലാർ റെസ്പിറേഷന് 2 ഫേസുകളുണ്ട്, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഉണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ച് നടക്കുന്നു, ക്രെബ്സ് സൈക്കിള് അഥവാ ക്രെബ്സ് പരിവൃത്തി എവിടെ വെച്ച് നടക്കുന്നു ആൻഡ് ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ച് നടക്കുന്നു, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഓരോന്നിന്റെ ഈ സൈറ്റ് പ്ലസ് ഓരോന്നും എന്താണെന്ന് പഠിക്കുക, ഓരോന്നിൽ എന്തൊക്കെ ഫോം ചെയ്യുന്നു ആൻഡ് ഓരോന്നിന്റെയും എൻ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന്, മീൻസ് ഗ്ലൈക്കോളിസിൽ നിന്നും ക്രെബ്സ് സൈക്കിളിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്, മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇതിൽ നിന്നൊക്കെ എങ്ങനെ ചോദ്യം വരുന്നുള്ളൊക്കെ നമുക്ക് നമ്മുടെ മെഗാ മാരത്തോൺ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ മെഗാ മാരത്തോൺ ലൈവിൽ ആരും മിസ് ചെയ്യരുത്. വൈകുന്നേരം കൃത്യം 7:30 നമ്മൾ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ മക്കളും മെഗാ മാരത്തോൺ
ലൈവിൽ ഉണ്ടാവുക കേട്ടോ. ആൻഡ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററോട്ട് വന്നാൽ അത് നമ്മൾ പഠിക്കേണ്ട ഒരു സ്ട്രക്ചറാണ് കിഡ്നിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കോർട്ടെക്സ് കാണാം, മെഡുല കാണാം, പെൽവിസ് കാണാം. ഇതല്ലാതെ ഇത് കിഡ്നിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. ഇതല്ലാതെ കിഡ്നിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ അല്ലെ വിസർജന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ആൻഡ് ഇതിന്റെ ഡിസോർഡേഴ്സ് ഒരുപാട് കാര്യങ്ങൾ, യൂറിൻ ഫോർമേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ മുന്നത്തെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കാണും. അതിന്റെ ലിങ്ക് എല്ലാം നമ്മളിവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ എല്ലാ മക്കളും കാണുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന്റെ തൊട്ടു മുന്നിലുള്ള ചാപ്റ്ററാണ് ബയോളജി ഓഫ് മൂവ്മെന്റ്, അഥവാ ചലനത്തിന്റെ ജീവശാസ്ത്രം. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഹ്യൂമൻ സ്കെലിട്ടൺ ആൻഡ് ജോയിന്റ്, അതായത് മനുഷ്യന്റെ സന്ധികൾ, അതായത് സ്കെലറ്റൽ സിസ്റ്റം, അസ്ഥിക്കൂടങ്ങൾ, ആൻഡ് ഇവിടെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ സന്ധികളാണ്, നാല് സന്ധികളൊക്കെ പറയുന്നുണ്ട്. ഈ നാല് സന്ധികളുടെ പെക്യുലാരിറ്റീസ് എവിടെയൊക്കെ കാണുന്നു, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഡിസോർഡേഴ്സ്, അതായത് സന്ധിക്കൊക്കെ ഉണ്ടാവുന്ന കുറച്ച് ഡിസോർഡേഴ്സ് പറയുന്നില്ലേ, അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ പൈവറ്റ് ജോയിന്റ് ഉണ്ട്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഉണ്ട്, ഹിഞ്ച് ജോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട്, കീല സന്ധി ഉണ്ട്, ഗോളര സന്ധി ഉണ്ട്, വിജാഗ്രി സന്ധി ഉണ്ട്, തെന്നി നീങ്ങുന്ന സന്ധി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സന്ധികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ സന്ധികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും എവിടെ കാണുന്നു, പ്ലസ് അതിന്റെ ക്യാരക്ടേഴ്സ്, അത് വേണം നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോയാൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെരിസ്റ്റംസ്, അതായത് വിവിധ തരം മെരിസ്റ്റംസ് ഉണ്ട്. മൂന്ന് മെരിസ്റ്റംസ്, പ്ലാന്റ്സിൽ കാണുന്ന അഗ്ര മെരിസ്റ്റം, പാർശ്വ മെരിസ്റ്റം, പർവാന്തര മെരിസ്റ്റം, അതായത് അപ്പിക്കൽ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം ആൻഡ് ഇന്റർകാലറി മെരിസ്റ്റം. മൂന്ന് മെരിസ്റ്റവും എവിടെ കാണുന്നു, ഓരോന്നും എവിടെ കാണുന്നു, ഈ ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം പിന്നെ നമുക്ക് നമ്മുടെ മാരത്തോൺ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓരോ മെരിസ്റ്റം ഇവിടെ കാണുന്നു, അതായത് പ്ലാന്റിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാണുന്നത്, പ്ലസ് അതിന്റെ ഫങ്ഷൻ എന്താണ്, അത്രയാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും പഠിക്കേണ്ടത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വേറൊരു ടോപ്പിക്കാണ് മൈറ്റോസും മിയോസിസും. അപ്പൊ മൈറ്റോസും മിയോസിസും ഒക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ മുന്നത്തെ ലൈവിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മക്കൾ കണ്ടുനോക്കുക. അപ്പൊ മൈറ്റോസും മിയോസും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയില് ഓരോ ചാപ്റ്ററിൽ നിന്നും ഓരോ ടോപ്പിക് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മെരിസ്റ്റം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രീവിയസ് ഇയേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മെരിസ്റ്റത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. ഈ ഫിഗർ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഓരോ ചാപ്റ്ററും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയെന്ന് പറയുന്നത്. പിന്നെ നമ്മളെ ലൈവിൽ നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ലൈവ് ഒക്കെ കാണാത്ത മക്കൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ തന്നെ പോയിട്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രം നാളത്തെ എക്സാമിന് പോവാ എന്റെ ഒരു റിക്വസ്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം. പ്ലസ് നമ്മളെ മാരത്തോൺ ലൈവില് മെഗാ മാരത്തോൺ ലൈവ് ആയിരിക്കും, ബയോളജിയിലെ മുഴുവൻ ടീമും നിങ്ങളിലേക്ക് എത്തും. മെഗാ മാരത്തോൺ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ചോദ്യം പോലും നിങ്ങളെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് സൈലം തരുന്ന ഉറപ്പാണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈലം എന്താണോ പറയുന്നത് അത് മാത്രമേ വരുള്ളൂ, അത് തന്നെ വരുള്ളൂ. അത് നിങ്ങൾക്ക് സൈലം തരുന്ന ഉറപ്പാണ്. അപ്പൊ ആ ഉറപ്പോട് കൂടെ നിങ്ങൾ മുന്നോട്ട് പോവാ. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ബയോളജിയിൽ A+ വാങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ലൈവിന്റെ താഴെ കമന്റ് ചെയ്യണം, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാരത്തോൺ ലൈവ് അടിച്ചു പൊളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മാരത്തോൺ ലൈവുകളിലൂടെയൊക്കെ കാണാം. ആൻഡ് ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.